Now we consider the branch instructions, call instruction and delay subroutine in AVR microcontrollers. Branch group of instructions are those instructions which ask the processor to transfer the control to a specific location. Normally program ചെയ്തു പോകുന്ന scenario, ഏത് ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷൻ ആണോ ഫെച്ച് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവും. ആസ് ലോങ് ആസ് മൈക്രോ കൺട്രോളേഴ്സ് ആർ കൺസേൺഡ്, ഈ പ്രോഗ്രാം ഓൾറെഡി റോമിനകത്താണ് ഇരിക്കുന്നത്, പി റോമിനകത്താണ്, പ്രോഗ്രാം റോമിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് സാധാരണഗതിയിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. ആ ഒരു റേഞ്ച് ഓഫ് ലൊക്കേഷൻ്റെ അഡ്രസ്സുകൾ ഏത് ലൊക്കേഷനിലാണോ നിലവിലുള്ളത്, അടുത്ത ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് പ്രോഗ്രാം കൗണ്ടർ പി സി ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇൻ സം ഒക്കേഷൻസ് വി റിക്വയർ ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ, ദാറ്റ് ഈസ് ദ പ്രോഗ്രാം കൗണ്ടർ ടു ബി ലോഡഡ് വിത്ത് എ ഡിഫറെൻറ്റ് അഡ്രസ്. തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ലോഡ് ചെയ്യേണ്ടത്, പക്ഷേ ചിലപ്പം മറ്റ് ചില ലൊക്കേഷൻ ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. 8085 കണ്ടതുപോലെ തന്നെ ഇവിടെയും ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുന്നതോടുകൂടിയിട്ട് മിക്കപ്പോഴും തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷന് പകരം വേറൊരു ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആൻഡ് ആസ് ഇൻ എനി മൈക്രോ പ്രോസസർ ഇൻ എവിയർ ഓൾസോ ദീസ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആർ ഓഫ് ടു ഡിഫറെൻറ്റ് കാറ്റഗറി. വൺ, ദ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് subjected to the satisfaction of a condition. This kind of branch instructions are referred to as conditional branch instructions. നാല്, കണ്ടീഷന് വിധേയമായിട്ടല്ലാതെ ബ്രാഞ്ചിങ് നടത്തുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ദീസ് ആർ ഓഫ് കോഴ്സ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഷോർട്ട് ജമ്പാണ് നടത്തുക വിത്തിൻ ദ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി. പി റോമിനകത്ത് തന്നെയാണ് ഈ ജമ്പുകളെല്ലാം എ വി ആറിനെ സംബന്ധിച്ചിടത്തോളം കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടായിരിക്കുക. ദീസ് ആർ ദ മേജർ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ വി ആർ. അത് ഓരോന്നും ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ജമ്പ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മോസ്റ്റ്ലി ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ വൺ ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇഫ് ദ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ദെൻ ഡെഫിനറ്റ്ലി ദീസ് ആർ ടു ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ കണ്ടീഷൻസ് സോറി നോട്ട് ടു ബൈറ്റ് ഇൻ ടേംസ് ഓഫ് ദി മെഷീൻ സൈക്കിൾസ് ദാറ്റ് ഇൻവോൾവ്ഡ്. ഈ ഇൻസ്ട്രക്ഷൻസിലെല്ലാം രണ്ട് മെഷീൻ സൈക്കിളാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഉണ്ടായിരിക്കുക, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മെഷീൻ സൈക്കിളാണ് ഉണ്ടായിരിക്കുക. ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോർ ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ബ്രാഞ്ച് ടു ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ, ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി വിൽ സീ ദിസ്. ഇതിൽ ഈ സ്റ്റാറ്റസ് ഫ്ലാഗുകളെ സ്റ്റാറ്റസ് അനുസരിച്ച്, ക്യാരി സ്റ്റാറ്റസ് അനുസരിച്ച് ഓഫ് കോഴ്സ് ഒരു പോസിറ്റീവ് ജമ്പും ഒരു നെഗറ്റീവ് ജമ്പും, സീറോ ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് രണ്ട് ജമ്പ് ഇൻസ്ട്രക്ഷൻ, നമ്പർ നെഗറ്റീവ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് രണ്ട് ജമ്പ് ഇൻസ്ട്രക്ഷൻ, ഓവർ ഫ്ലോ ഫ്ലാഗ് സെറ്റാണോ ക്ലിയർ ആണോ എന്നുള്ള അനുസരിച്ച് രണ്ട് ജമ്പ് ഇൻസ്ട്രക്ഷൻ. ഇത്രയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതുകൂടാതെ സൈൻ ഫ്ലാഗ് വെച്ചിട്ടും എസ് ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ടും ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ 8085 അല്ലെങ്കിൽ ഒരു ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചതുപോലെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നിമോണിക് കോഡ്സ് എ വി ആറിൽ സാധാരണഗതിയിൽ പഠിക്കാറില്ല. എപ്പോഴാണോ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന അന്നേരം നമ്മൾ അതിൻ്റെ മാനുവൽ യൂസ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ മനസ്സിലാക്കി എഴുതുന്നൊരു രീതിയാണ് എ വി ആറിന് പൊതുവെ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസിനെ നമുക്കിവിടെ പരിചയപ്പെടാം. ബി ആർ എൽ ഒ, ബ്രാഞ്ച് ഇഫ് ലോ, ബ്രാഞ്ച് ഇഫ് ലോവർ എന്നൊക്കെയാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് നമ്പർ കമ്പയർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുമ്പോൾ ക്യാരി സെറ്റായാൽ അതിൻ്റെ മീനിങ് ആദ്യത്തെ നമ്പർ ചെറുതാണ്, രണ്ടാമത്തെ നമ്പറാണ് വലുത്. അപ്പോൾ ആദ്യമുള്ള നമ്പർ ലോവർ ആവുമ്പോഴാണ് ക്യാരി സെറ്റാവുക എന്ന അസംഷനിലാണ് ബി ആർ എൽ ഒ എന്ന് ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞത്. ജെ എൻ സി എന്ന് പറയുന്നത് പോലെ, സോറി ജെ സി എന്ന് പറയുന്ന പോലെ, ക്യാരി ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ. ആൻഡ് ബി ആർ എസ് എച്ച്, ബ്രാഞ്ച് ഇഫ് സെയിം ഓർ ഹയർ.
രണ്ട് നമ്പർ ഈക്വൽ ആണെങ്കിൽ ക്യാരി സെറ്റ് ആവില്ല. രണ്ട് നമ്പറിൽ ആദ്യത്തെ നമ്പർ വലുതാണെങ്കിലും ക്യാരി സെറ്റ് ആവില്ല. ഈ രണ്ട് കണ്ടീഷൻ ആവുന്ന സമയത്തും ക്യാരി കണ്ടന്റ് സീറോ ആയിരിക്കും. അന്നേരം ജമ്പ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ ബി ആർ എസ് എച്ച് ടു ദി അഡ്രസ്ഡ് ലൊക്കേഷൻ എന്ന ഇൻസ്ട്രക്ഷൻ പറയുന്നത്. വി ആർ ഇ ക്യു ബ്രാഞ്ച് ഇഫ് ഈക്വൽ. ബ്രാഞ്ച് ഇഫ് ദ റിസൾട്ട് ഓഫ് ആൻ അരിത്മെറ്റിക് ഓപ്പറേഷൻ ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് മീൻ ചെയ്യുന്നത്. ഒരു അരിത്മെറ്റിക് ഓപ്പറേഷനോ ലോജിക്കൽ ഓപ്പറേഷനോ കഴിഞ്ഞിട്ട് റിസൾട്ട് സീറോ ആണെങ്കിൽ സീറോ സ്റ്റാറ്റസ് ഫ്ലാഗ് വൺ എന്ന് സെറ്റ് ചെയ്യും. സീറോ സ്റ്റാറ്റസ് ഫ്ലാഗ് വൺ എന്ന് സെറ്റ് ചെയ്താൽ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. ബ്രാഞ്ച് ഇസ് നോട്ട് ഈക്വൽ സീറോ സ്റ്റാറ്റസ് ഫ്ലാഗ് ജെ എൻ സെഡ് എന്ന് പറയുന്ന സംഗതി. സീറോ ഫ്ലാഗ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ജമ്പ് ചെയ്യുക. ബ്രാഞ്ച് ഇഫ് ദ റിസൾട്ട് ഈസ് മൈനസ് റിസൾട്ട് മൈനസ് ആവുമ്പോൾ നമ്മൾ ജെ എം ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള ജംപ്സ്. റിസൾട്ട് മൈനസ് ആവുമ്പോൾ എൻ സ്റ്റാറ്റസ് ഫ്ലാഗ് വൺ എന്ന് സെറ്റ് ചെയ്യും. ബ്രാഞ്ച് ഇഫ് ദ റിസൾട്ട് ഈസ് പ്ലസ് റിസൾട്ട് പ്ലസ് ആവുമ്പം ജമ്പ് ചെയ്യാനാണ് പറയുന്നത് ഈ ഇൻസ്ട്രക്ഷനിൽ. അന്നേരം എൻ ഫ്ലാഗ് സീറോ ആയിരിക്കും. ബ്രാഞ്ച് ഇഫ് ദ ഓവർഫ്ലോ ഫ്ലാഗ് ഈസ് സെറ്റ് ഓവർഫ്ലോ ഫ്ലാഗ് വൺ ആയാൽ സെറ്റ് ആയാൽ ജമ്പ് ചെയ്യാൻ. ബ്രാഞ്ച് ഇഫ് ദ ഓവർഫ്ലോ ഫ്ലാഗ് ഈസ് ക്ലിയേർഡ് ഓവർഫ്ലോ ഫ്ലാഗ് സീറോ ആണെങ്കിൽ ജമ്പ് ചെയ്യാനാണ് ഈ ഇൻസ്ട്രക്ഷൻ ഈ പറയുന്നത്. നൗ വിൽ സീ സം ഓഫ് ദി ബിറ്റ് പ്രോഗ്രാംസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദിസ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. ഓവർ എന്നൊരു ലേബല് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രോഗ്രാമിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ആർ ട്വൻ്റിയിൽ കണ്ടന്റ് സീറോ ആകുന്ന വരെ ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കും. അതാണ് ഈ പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്. ഇനി അതെങ്ങനെ നടക്കും എന്ന് നോക്കാം. ഇൻ ആർ ട്വൻ്റി കൊമ പിൻ ബി. പിൻ ബി എന്ന എസ് എഫ് ആർ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ലൊക്കേഷനിൽ നിന്ന് ഉള്ള ഒരു ബൈറ്റ് കണ്ടന്റ് ആർ ട്വൻ്റി എന്ന രജിസ്റ്ററിലേക്ക് ഇൻ ചെയ്യുക. ടി എസ് ടി ആർ ട്വൻ്റി സെറ്റ് ദ ഫ്ലാഗ് അക്കോർഡിംഗ് ടു ആർ ട്വൻ്റി. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ. ടി എസ് ടി ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ എ വി ആർ. സാധാരണ മൈക്രോ പ്രോസസ്സറിലെല്ലാം സ്റ്റാറ്റസ് രജിസ്റ്ററിനെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. സെറ്റ് ക്യാരി സി എം സി ക്യാരി കോംപ്ലിമെൻ്റ് ചെയ്യുക അങ്ങനെ ഒന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു എന്നല്ലാതെ സ്റ്റാറ്റസ് ഫ്ലാഗിനെ മുഴുവനായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും നമ്മൾ പറയാറില്ല. എന്നാൽ എ വി ആറിൽ അങ്ങനെയല്ല. അപ്പോൾ വേറൊരു ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറിൽ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞ് ആ റിസൾട്ടിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ സ്റ്റാറ്റസ് ഫ്ലാഗിലെ ഡിഫറൻറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ കണ്ടൻറ്റ് വൺ എന്നോ സീറോ എന്നോ ഒക്കെ ആയിട്ട് മാറുന്നത്. എന്നാൽ എ വി ആറിലെ ടി എസ് ടി ആർ ട്വൻ്റി എന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചാൽ ആർ ട്വൻ്റി അല്ലെങ്കിൽ വേറെ ഏത് രജിസ്റ്റർ ആയാലും ആ രജിസ്റ്ററിലെ കണ്ടൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് സ്റ്റാറ്റസ് ഫ്ലാഗിലെ ഡിഫറൻറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സെറ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ആർ ട്വൻ്റിയിലെ കണ്ടൻറ്റ് മുഴുവൻ സീറോ ആണെങ്കിൽ അന്നേരം റിസൾട്ട് സീറോ ആണ്. ഇതൊരു അരിത്മെറ്റിക് ഓപ്പറേഷൻ ഒന്നും അല്ല നടന്നിട്ടുള്ളത്. ടി എസ് ടി ആർ ട്വൻ്റി എന്നുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടന്നിട്ടുള്ളത് സത്യത്തിൽ. അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ പോലെ ആർ ട്വൻ്റിയുടെ നേച്ചർ അനുസരിച്ച് ആർ ട്വൻ്റി അക്യുമുലേറ്ററിൽ വന്നു എന്നൊക്കെ ഉള്ളൊരു പ്രതീതിയാണ്. ശരിക്കും ആർ ട്വൻ്റി എന്നുള്ളത് അക്യുമുലേറ്റർ തന്നെയാണ് എ വി ആറിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർ ട്വൻ്റിയിലെ റിസൾട്ടിൻ്റെ സ്വഭാവം ആ റിസൾട്ട് മുഴുവൻ സീറോ ആണെങ്കിൽ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ്റെ ഫലമായിട്ടുണ്ടായ റിസൾട്ട് അല്ല എന്നിരിക്കലും ആർ ട്വൻ്റിയിലുള്ള വാല്യൂ സീറോ ആണെങ്കിൽ സീറോ സ്റ്റാറ്റസ് ഫ്ലാഗ് വൺ എന്നങ്ങ് സെറ്റ് ചെയ്യും. ആർ ട്വൻ്റിയിലെ ഉണ്ടായിട്ടുള്ള റിസൾട്ടിൻ്റെ എം എസ് ബി വൺ എന്നാണെങ്കിൽ എൻ സ്റ്റാറ്റസ് ഫ്ലാഗ് വൺ എന്ന് സെറ്റ് ചെയ്യും. എൻ എം എസ് ബി സീറോ ആണെങ്കിൽ എൻ സ്റ്റാറ്റസ് ഫ്ലാഗ് സീറോ എന്ന് സെറ്റ് ചെയ്യും. അസംഷൻ ദാറ്റ് റെസ്പെക്റ്റീവ്ലി ദ നമ്പർ ഈസ് നെഗറ്റീവ് ഓർ സെ പോസിറ്റീവ് കറസ്പോണ്ടിങ് ടു വൺ ഓർ സീറോ ഫോർ ദി എം എസ് ബി വാല്യൂ. അപ്പോൾ ആർ ട്വൻ്റി അനുസരിച്ച് ഈ ഫ്ലാഗുകളെ സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും ഒക്കെ ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ കഴിയും. വൺസ് ഇത് ചെയ്തു കഴിഞ്ഞു വി ആർ ഇ ക്യു ഓവർ ബ്രാഞ്ച് ഇഫ് ദ റിസൾട്ട് ഈസ് ഈക്വൽ ടു സീറോ. ഇപ്പം വന്നിട്ടുള്ള റിസൾട്ട് സീറോ ആണെങ്കിൽ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുക. അപ്പോൾ സീറോ അല്ലാത്തൊരു വാല്യൂ പിൻ ബിയിൽ കിട്ടുന്നത് വരേക്കും ഈ ലൂപ്പ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നർത്ഥം. സീറോ ആണെങ്കിൽ വീണ്ടും ഇൻ ആർ ട്വൻ്റി പുതിയ വാല്യൂ പിൻ ബിയിൽ വന്നത് ആർ ട്വൻ്റിയിലേക്ക് എടുക്കുക. അത് അനുസരിച്ച് ഫ്ലാഗുകളെ സെറ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക.
ഇപ്പം റിസൾട്ട് സീറോ ആണെങ്കിൽ വീണ്ടും ജമ്പ് ചെയ്യുക. അപ്പൊ സീറോ അല്ലാത്തൊരു വാല്യൂ പിൻ ബിയിൽ ഇൻപുട്ട് ചെയ്യുന്നത് വരേക്കും ഈ പ്രോഗ്രാം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഈ ലൂപ്പ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നോ വി ഹാവ് അനദർ പ്രോഗ്രാം, റൈറ്റ് എ പ്രോഗ്രാം ടു. അതിൽ ആദ്യം ചെയ്യേണ്ടത് ക്ലിയർ ആർ ട്വൻറ്റിയിലെ വാല്യൂ സീറോ എന്നാക്കിയിട്ട് മാറ്റണം. R20 സീറോ ആക്കാൻ LDI R20 സീറോ എന്ന് എഴുതിയാൽ മതി. ആഡ് 3 ടു R20 10 times. R20 ആദ്യം സീറോ വെച്ചു, പിന്നെ അതിനോട് 3 കൂട്ടുക, 10 തവണ കൂട്ടുക. എന്ന് വെച്ചാൽ 3 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിട്ടുള്ള വാല്യൂ ആണ് R20 അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നർത്ഥം. സെൻഡ് ദ സം ടു പോർട്ട് ബി, ഈ കിട്ടുന്ന വാല്യൂ അപ്പം പോർട്ട് ബിയിലേക്ക് ഔട്ട് ചെയ്യുക. യൂസ് ദ സീറോ ഫ്ലാഗ് ആൻഡ് ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ, VRNE എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10 തവണ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ രജിസ്റ്ററിൽ 10 നമ്മൾ വെക്കേണ്ടി വരും. കൗണ്ടർ രജിസ്റ്റർ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു രജിസ്റ്റർ എടുക്കാം. ഇത് ടെക്സ്റ്റിലെ പ്രോഗ്രാം കോപ്പി ചെയ്താണ്, R16 നമ്മൾ കൗണ്ടർ വെക്കുന്നത്. പിന്നെ R20 റിപ്പീറ്റഡ് ആയിട്ട് 3 ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ R20 ആദ്യം 0 എടുക്കണം, അതിന് R20 0 എടുത്തു. പിന്നെ ആഡ് ചെയ്യാനും വേണ്ടി വേറൊരു രജിസ്റ്റർ എടുക്കണം, എന്നാലും നമുക്ക് ആഡ് R20 2 ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു അസംബ്ലർ ഡിറക്റ്റീവ് വെച്ചാലും മതി. .equ റിപ്പീറ്റ് ചെയ്യേണ്ട വാല്യൂ 3 ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സം ഈക്വൾ ടു 3 എന്ന് കൊടുക്കാം, ഡെസിമൽ വാല്യൂ തന്നെയാണ്. അല്ലെങ്കിൽ കൗണ്ടെന്നോ ഇൻക്രിമെൻ്റ് എന്നൊക്കെ ഉള്ള പേരിൽ കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അവിടെ ഏതായാലും നേരിട്ട് R21 3 എന്നുള്ള വാല്യൂ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആഡ് R20 R21 ആഡ് ചെയ്തു. ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും ഈ കൗണ്ടർ രജിസ്റ്റർ 1 കുറച്ചു കൊണ്ടിരിക്കുക. ആ കൗണ്ടർ രജിസ്റ്റർ കുറച്ച്, 10 കൗണ്ടർ രജിസ്റ്റർ ഓൾറെഡി വെച്ചിട്ടുള്ളത്, അത് 0 ആവുന്നത് വരെ കുറച്ച് പോയാൽ 10 ആഡ് ചെയ്യും. 0 ആഡ് ആയിട്ടില്ല എങ്കിൽ വീണ്ടും ആഡ് R20 R21 വീണ്ടും 3 ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടിയ റിസൾട്ട് പോർട്ട് ബിയിലേക്ക് ഔട്ട് ചെയ്യുക. ഈ ഔട്ട് പോർട്ട് ബി R20 എന്നുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ട് ബിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ 3 ആഡ് ചെയ്ത് വന്നിട്ടുള്ള റിസൾട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ലാസ്റ്റ് റിസൾട്ട് R20 വെക്കാനാണ് എന്ന അസംഷനിലാണ് ഈ പ്രോഗ്രാം എഴുതിയേക്കുന്നത്. സോ വി അഗെയിൻ ലുക്ക് ഇൻ ടു ദ പ്രോഗ്രാം. LDI R16 10 കൗണ്ടർ ആയിട്ട് R16 10 എന്നുള്ള വാല്യൂ വെച്ചു, ഡെസിമലാണ് വെച്ചിട്ടുള്ളത്. LDI R20 0 R20 ക്ലിയർ ചെയ്തു. LDI R21 3 R21 3 എടുത്തു. ആഡ് R20 R21 R20 R21 കൂടി ആഡ് ചെയ്തു. അത് അന്നേരം തന്നെ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട് പോർട്ട് ബി R20 എന്ന് എഴുതാം. അപ്പോൾ R20 3 എന്നുള്ള വാല്യൂ ഇങ്ങോട്ട് പോർട്ട് ബിയിലേക്ക് ഔട്ട് ചെയ്യും. ഡിക്രിമെൻ്റ് R16 കണ്ടൻറ്റ് 10 കുറയ്ക്കുക, 9 സീറോ ഫ്ലാഗ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഇനിയും ആഡ് ചെയ്യണം, 10 ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ ടു ദിസ് ലേബൽ എഗെയിൻ എന്ന ലേബൽ ലൊക്കേഷനിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ നമ്മൾ അഡ്രസ്സ് വെച്ചിട്ടില്ല, അഡ്രസ്സ് വെക്കാത്തത് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പ്രോഗ്രാം ഐ മൈ ഹാവ് റിട്ടൺ .org 00 or 01 .00 എന്ന ലൊക്കേഷൻ തൊട്ടാണ് പ്രോഗ്രാം എഴുതേണ്ടത് എന്നുള്ളൊരു അസംബ്ലർ ഡിറക്റ്റീവ് വെച്ചിരുന്നാൽ മതി. ഔട്ട് പോർട്ട് ബി R20 പോർട്ട് ബിയിലേക്ക് R20 വാല്യൂ ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രോസസ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് റിപ്പീറ്റ് ചെയ്ത് ഹോൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ തുടരണം എന്നാണെങ്കിൽ ജമ്പ് ഹിയർ എന്നുള്ളൊരു ലൊക്കേഷനെ ഹാൾട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനെ പോലെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ദിസ് ഈസ് അബൌട്ട് ദി കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. നൗ ദർ ആർ അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. 8085 നമ്മളത് ജമ്പ് എന്നുള്ള ഒറ്റ ഇൻസ്ട്രക്ഷൻ ആണ് പറഞ്ഞത്. വേർ ആസ് ഇൻ AVR ദർ ആർ 3 ഡിഫറെൻ്റ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. ദീസ് ആർ ജമ്പ് JMP, റിലേറ്റീവ് ജമ്പ് RJMP, ആൻഡ് ഇൻഡിറക്റ്റ് ജമ്പ് IJMP. വി വിൽ സീ ദ പർപ്പസ് ഓഫ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.